നാട്ടില് എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂര് ഞങ്ങളുടെ നാട്ടില് എന്റെ വീട്ടിലൊക്കെ എലിയുടെ ശല്യമുണ്ട്. ഈ എലികൾക്ക് പ്രിയപ്പെട്ടത് വണ്ടിയുടെ വയറൊക്കെയാണ്. അപ്പോ നിങ്ങൾക്കറിയാം, അന്ന് പെയിന്റ് അടിച്ച് നാനോ ഉണ്ടല്ലോ, ആ നാനോ കംപ്ലീറ്റ്ലി എലി അടിച്ചു മുറിച്ച ഒരു വണ്ടിയാണ്. ശരിയാക്കി എടുക്കുക ചെയ്തു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് എന്റെ വണ്ടി അവിടെ കൊണ്ടുപോകാനായിട്ട് പേടിയായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, നാല് പുറത്ത് വണ്ടിയുടെ നാല് സൈഡിലും ഡീസലൊക്കെ സ്പ്രേ ചെയ്യായിരുന്നു വണ്ടി കൊണ്ടുവരുമ്പോൾ. അങ്ങനെയായിരുന്നു ഞാൻ ആ ഒരു മുൻകരുതൽ എടുത്തിരുന്നത്, കാരണം ഈ ഡീസൽ ആയിരുന്നു സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ആ ഇടയിലാണ് ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ചില ഫോറങ്ങളുണ്ട്. ആ ഫോറത്തിലൊക്കെ 3M പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് കേട്ടത്, എലിക്ക് എതിരെ റാറ്റ് റെപ്പലൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പ്രേ ആണത്. 6 മാസത്തോളം അടിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിരിക്കും എന്ന് പറയുന്ന സ്പ്രേ ആണ്. അങ്ങനെ 3M വിളിക്കുകയും അവരെനിക്ക് അപ്പോയിൻമെന്റ് തരികയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിലാണ് ഇന്ന് 3M പോകുന്നത്. നമുക്ക് 3M പോയിട്ട് ആ സ്പ്രേ അടിക്കുന്നത് എങ്ങനെയെന്നും അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ പറയാൻ പറ്റും നോക്കാം. എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് 6 മാസത്തിന് ശേഷം എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും. എന്നിരുന്നാൽ കൂടി ഇപ്പൊ അത് അടിക്കുന്നതും അത് എങ്ങനെ അടിക്കുന്നതും കാണിച്ചു തന്നത് വിചാരിക്കാണ്. വണ്ടിപ്രാന്തിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 3M റാറ്റ് റെപ്പലൻസ് സ്പ്രേ അത് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് ഉപയോഗമുണ്ടോ എന്നും അതിന് അതിന്റെ അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കാണ്. ഒബ്വിയസ്ലി 3M ഒരു സംഭവിച്ചാൽ അപ്പൊ നമുക്കത് നോക്കാം. അങ്ങനെ 3M എത്തിയിട്ടുണ്ട്. നേരത്തെ വിളിച്ച് അപ്പോയിൻമെന്റ് ചെയ്തതായതുകൊണ്ട് നേരെ അവർ അത് വണ്ടി എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് പറയട്ടെ, ഇതൊരു സ്പോൺസർ പ്രോഗ്രാം അല്ല. ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അതെൻ്റെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു വീഡിയോ ആക്കി ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ എഞ്ചിൻ ബേ ഭയങ്കര ഡേർട്ടിയാണ്. കാരണം ഞാൻ വണ്ടി വാഷ് ചെയ്യുമ്പോഴൊക്കെ ബോഡി മാത്രമേ വാഷ് ചെയ്യാറുള്ളൂ, എഞ്ചിൻ ബേ വാഷ് ചെയ്യാറില്ല. കാരണം എഞ്ചിൻ ബേ വാഷ് ചെയ്താൽ അതിൽ കുറേ സെൻസേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അതിന് മുതിരാറില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടായി എങ്ങനെ എഞ്ചിനും വാഷ് ചെയ്യും എന്നുള്ളത് എൻ്റെ കമൻറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇത് ഇതിൽ കാണാൻ പറ്റും. കാരണം 3M ചെയ്യുന്നത് അവർ വളരെ പ്രൊഫഷണലായിട്ടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം അവർ എയർ അടിച്ച് അതിൻ്റെ പൊടിയൊക്കെ കളയുന്നുണ്ട്. പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അതിന് ശേഷമാണ് അവരത് ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ സ്പ്രേ അവരത് അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. ഈ നമ്മുടെ അടുത്ത് എയർ കംപ്രസർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പൊടി തട്ടാനേ പറ്റൂ. എയർ കംപ്രസർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അതിനുശേഷം ഒരു സ്പ്രേയിലെടുത്ത് അവർക്ക് 3M ഒരു ഷാംപൂ ആയിരിക്കും അത്. ആ ഷാംപൂ അടിച്ച് എല്ലായിടത്തും വൃത്തിയായിട്ട് അടിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ ബ്രഷൊക്കെ ഇട്ട് അവർ ഉരച്ച് കഴുകി അങ്ങനെയൊക്കെയാണ് അത് ക്ലീൻ ചെയ്യുന്നത്. വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതൊക്കെ ഒരുപാട് സമയം അവർ അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അത് കൂടുതൽ പറയാനുള്ളത് ഈ സ്പ്രേ അടിക്കുമ്പോൾ ഈ എഞ്ചിൻ ബേ ക്ലീൻ ചെയ്യുന്ന സർവീസ് ഫ്രീ ആണ്. അത് അവരതിന് പ്രത്യേകിച്ച് കാശൊന്നും മേടിച്ചിട്ടില്ല. അതവർ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്പ്രേയുടെ ഒരു കാശ് മാത്രം കൊടുത്താൽ മതി. സ്പ്രേക്ക് 1085 രൂപയാണ് വരുന്നത്, വിത്ത് ടാക്സ് ആണെന്ന് തോന്നുന്നു. 1085 രൂപയാണ് അതിൻ്റെ വില. വളരെ ടൈം കൺസ്യൂം ആയിട്ടുള്ളൊരു ഒരു ക്ലീനിങ് പ്രോസസ്സിന് ശേഷം തന്നെയാണ് അവരത് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വാഹനം ഇപ്പോൾ വെറ്റാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ ഷാംപൂ ഒക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. അത് ഒരു ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ചെളിയൊക്കെ ഉരച്ച് കളഞ്ഞ് വൃത്തിയാക്കി അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കെല്ലാം സ്പ്രേ അടിച്ച് വീണ്ടും ശ്രദ്ധിച്ച് ചെയ്തിട്ട് അതിന് ശേഷമാണ് അവർ എയർ അടിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവരത് എയർ അടിച്ചിട്ട് അത് ഉണക്കുന്നുണ്ട്. കാരണം വണ്ടി സെൻസേഴ്സ് ബേസ്ഡ് ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണത്. അത് വൃത്തിയാക്കി തന്നെ ചെയ്യുന്നുണ്ട്. അതവർ ഹോട്ട് എയർ അല്ല, സാധാ പ്രഷേഴ്സ് എയർ ആണ്. അത് കംപ്രസറിൽ നിന്ന് എടുത്ത് അടിച്ച് അവർ ഉണക്കിയിട്ട് അതിനുശേഷം ടവൽ ഉപയോഗിച്ച് തുടച്ച് അങ്ങനെയൊക്കെ കുറേ ക്ലീനിങ് പ്രോസസ് ഉണ്ട്. ഇപ്പോൾ എഞ്ചിൻ റൂം ക്ലീൻ ചെയ്യാൻ എന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് കരുതുന്നു. കാരണം ആദ്യം നമ്മളത് എയർ അടിച്ച് കളയണം, അതിനുശേഷം നമ്മൾ ഷാംപൂവോ അല്ലെങ്കിൽ സോപ്പ് വാട്ടറോ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് ചളിയൊക്കെ തുടച്ചെടുത്ത് അതിനുശേഷം വേണം തുണി വെച്ച് തുടച്ച് ഉണക്കാനായിട്ട്. വൃത്തിയായിട്ട് ഉണങ്ങിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം സെൻസറിലൊന്നും വെള്ളം ഫ്രണ്ട്ലി അല്ല, വാട്ടർ ഫ്രണ്ട്ലി അല്ല എന്നും വെള്ളം ആയി കഴിഞ്ഞാൽ എല്ലാം വണ്ടിക്കും പ്രശ്നമാണ്. അതിനുശേഷം അവരതിൻ്റെ വീൽ വെല്ലുകളെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം ഷോക്ക് അബ്സോർബറിൻ്റെ മുകളിലാണ് അവർ സ്പ്രേ ചെയ്യുന്നത് എഞ്ചിൻ ബേ കഴിഞ്ഞ് കഴിഞ്ഞാണ് പറഞ്ഞത്. കാരണം അതുവഴി മെലുക്കി കയറാമല്ലോ. ഇതാണ് ആ സ്പ്രേ. 1085 രൂപയാണ് സ്പ്രേയുടെ വില. 3M ജെന്യൂൻ പ്രോഡക്റ്റാണ്, അവർ തന്നെ അപ്ലൈ ചെയ്യുന്നത്. റോഡൻ റെപ്പലൻ്റ് കോട്ടിംഗ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ആദ്യമായിട്ട് മാസ്ക് ഇട്ടുകൊണ്ടാണ് അടിക്കാനുണ്ട്. കാരണം അത് ഭയങ്കര ഒരു ഹാമാണെന്ന് പറഞ്ഞു ശ്വസിക്കാനായിട്ട്. അപ്പോൾ ഇതും മാസ്ക് അവർ എനിക്കും തരികണ്ടായി. അപ്പോൾ മാസ്ക് ഇട്ടിട്ട് വേണം അത് അടിക്കാനായിട്ട്. അത് അപ്ലൈ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ പെയിൻറ്റ് ക്യാൻ വെച്ച് സ്പ്രേ അടിക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് അടിച്ചാൽ മതി. അത് എല്ലായിടത്തും എത്തുന്നുണ്ടോ എന്നെല്ലാം ശ്രദ്ധിച്ച് നോക്കി അത് അവർ അതിൻ്റെ വൃത്തിയായിട്ട് ചെയ്തു. കാണാൻ പറ്റും ഓരോ മുക്കിലും മൂലയും അവർ അടിക്കുന്നുണ്ട്. ഏത് വഴിക്കൊക്കെ എലി കയറാൻ ചാൻസ് ഉള്ളത് നമ്മളെക്കാൾ കൂടുതൽ അവർക്കറിയാൻ തോന്നുന്നു. കാരണം അവരത് ചെയ്യുന്നത് ഒരു വണ്ടിക്കല്ലല്ലോ, അവരെല്ലാ വണ്ടികളും ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ അവർക്ക് തന്നെ ഒരു നല്ല ഐഡിയ ഉണ്ട്. പിന്നെ ഈ സ്പ്രേയെ കുറിച്ച് പറഞ്ഞപ്പം 6 മാസമാണ് അതിൻ്റെ ഒരു വാലിഡിറ്റി ആയിട്ട് പറയുന്നത്. അതിനുശേഷം ടോപ്പ് അപ്പ് ചെയ്യണം എന്നാണ് 3M എക്സിക്യൂട്ടീവ്സ് എന്നോട് പറഞ്ഞത്.
ആറുമാസം കഴിഞ്ഞ് ഒന്നുകൂടെ അടിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഈ ഒരു മണം എടുത്തപ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് തന്നെ അത് സഹിക്കബിൾ അല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാ പോയാലും ഈ റോഡൻസൊന്നും ഉള്ളിലേക്ക് വരാൻ ചാൻസ് ഇല്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ അവരൊരു കാര്യം കൂടെ പറഞ്ഞു, 100% ഒരു ഗ്യാരണ്ടി ഒന്നും അവർ തരുന്നില്ല. എലി, ചില എലികൾ ഈ മണത്തിനോട് പ്രതിരോധിച്ച് വരാൻ ചാൻസ് ഉണ്ട്, ഒരിടത്ത് തന്നെയാണ് പാർക്കുന്നതെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രശ്നം വരും തോന്നുന്നില്ല, കാരണം എൻ്റെ വാഹനം ഞാൻ ഒരിടത്തല്ല പാർക്കുന്നത്, മാറി മാറിയാണ് പാർക്ക് ചെയ്യാറുള്ളത്. കാരണം ആഴ്ചയ്ക്ക് ഒരിക്കലൊക്കെ വീട്ടിലേക്ക് പോകാറുള്ളൂ. നേരത്തെ പറഞ്ഞാൽ വീൽ വെല്ലും അടിച്ചു, അത് കഴിഞ്ഞ് ഡ്രൈ ആക്കിയിട്ട് വേണം നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട്. അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്. ആ 10 മിനിറ്റ് വെയിറ്റിംഗിൽ അത് ഡ്രൈ ആവും, അങ്ങനെയാണ് നമ്മളിത് സ്പ്രേ ചെയ്യുന്നത്. പതിവ് പോലെ ഈ വീഡിയോയും ഉപയോഗപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഉപയോഗപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസൊന്നും മിസ് ചെയ്യില്ല. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് അപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി.